വയനാട് കോട്ടത്തറ വാളാലിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിക്കും സഹോദരിക്കും പിതാവിനും ബന്ധുക്കളുടെ ക്രൂരമർദ്ദനമെന്ന് പരാതി. വാളാൽ കല്ലുമൊട്ടംകുന്ന് കോളനിയിലെ രാജനും മക്കൾക്കുമാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കമ്പളക്കാട് പോലീസ് കേസെടുത്തു. സ്കൂൾ തുറന്നിട്ടും കോട്ടത്തറ ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കോളനിയിലെ കുട്ടി സ്കൂളിൽ എത്താത്തത് അന്വേഷിച്ചെത്തിയ അധ്യാപികയാണ് ഇവർ മർദ്ദനമേറ്റ് ആശുപത്രിയിലാണ് എന്ന് ആദ്യം അറിയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുക്കളാണ് മർദ്ദിച്ചതെന്ന് വ്യക്തമായി. സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കമ്പളക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കല്ലുമൊട്ടംകുന്ന് കോളനിയിലെ രാജന്റെ 9-ാം ക്ലാസ്സുകാരനും ഭിന്നശേഷിക്കാരനുമായ കുട്ടിയെയാണ് കോളനിയിലെ ബന്ധുക്കൾ ആക്രമിച്ചത്. ഇത് തടയാൻ ശ്രമിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സഹോദരിയെയും രാജനെയും ഇവർ മർദ്ദിച്ചു. നേരത്തെയും ഇവർ കുട്ടികളെ ആക്രമിച്ചതായാണ് പരാതി. കോളനിയിൽ ചാരായം മാറ്റടക്കമുള്ളവ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പറയുന്നത്. സംഭവത്തിൽ 3 പേർക്കെതിരെ കമ്പളക്കാട് പോലീസ് കേസെടുത്തു. ഇവർ കോളനിയിൽ സ്ഥിരം പ്രശ്നക്കാരാണെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി. 24 വയനാട്.